നമസ്കാരം പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് സ്വാഗതം മോഷണം തൊഴിലാക്കിയ പെരുംകള്ളനെ പെരിന്തൽമണ്ണ പോലീസ് പിടികൂടി അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിലും മുതുവറ മഹാവിഷ്ണു ക്ഷേത്രത്തിലും ഭണ്ഡാരം കുത്തിപ്പൊളിച്ച കള്ളനെയാണ് പെരിന്തൽമണ്ണ പോലീസ് മണിക്കൂറുകൾക്കകം പിടികൂടിയത് ശനിയാഴ്ച പുലർച്ചെയാണ് അങ്ങാടിപ്പുറം ടൗണിലെ തളി ശിവക്ഷേത്രത്തിലും മുതുവറ മഹാവിഷ്ണു ക്ഷേത്രത്തിലെയും ഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് കവർച്ചാശ്രമം നടന്നത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ തളിക്ഷേത്ര ഭാരവാഹികൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു ക്ഷേത്രത്തിലെത്തിയ പോലീസുകാർ സിസിടിവിയിൽ കുടുങ്ങിയ കള്ളനെ കണ്ടതോടെ മോഷണം തൊഴിലാക്കിയ താഴേക്കോട് സ്വദേശി പൊന്നേത്ത് ലത്തീഫിനെ ഉടൻ തന്നെ തിരിച്ചറിയുകയും ചെയ്തു തുടർന്ന് പെരിന്തൽമണ്ണ ടൌണിൽ നിന്നും പിടികൂടിയ പ്രതിയുമായി പോലീസ് മോഷണ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി മോഷണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത പെരിന്തൽമണ്ണ പോലീസിന്റെ മിടുക്ക് അഭിനന്ദാർഹമാണെന്ന് ക്ഷേത്രം ട്രസ്റ്റി മാനേജർ പറഞ്ഞു അങ്ങാടിപ്പുറം തളി മഹാദേവ ക്ഷേത്രത്തിൽ ഇന്ന് പുലർച്ചെ പതിനാലാം തീയതി പുലർച്ചെ രാവിലെ രണ്ടര മണിക്ക് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള ആൽത്തരുടെ അടുത്തുള്ള വണ്ണാരം ഇത് കള്ളന്മാർ രണ്ട് വന്ന് അത് പൊളിക്കാൻ ശ്രമിക്കുകയും അത് നമ്മുടെ സി സി ടി വിയിൽ അവരുടെ ഫുട്ടേജ് പതിയുകയും പോലീസിന് നമ്മൾ പരാതി കൊടുക്കുകയും രാവിലെ ചെന്ന് സ്റ്റേഷനിൽ സി ഐൻ്റെ അടുത്ത് പരാതി നൽകുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ അന്വേഷണത്തിലും സി സി ടി വി കിട്ടിയ ആളുകളെ മനസ്സിലാക്കിയുകൊണ്ടും മണിക്കൂറുകൾക്കുള്ളിൽ അവരതിൻ്റെ ഈ മോഷണശ്രമം നടത്തിയ ആളെ പിടിക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ പോലീസ് ഒരു പ്രവർത്തനം വളരെ ശ്ലാഘനീയമാണ് പ്രത്യേകിച്ച് ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഇത്തരം ഭണ്ണാരം മോശമായി നഷ്ട കൊണ്ട് നടക്കുന്ന കാര്യങ്ങളിൽ ഒരു വളരെ നല്ലൊരു കാര്യമാണ് പോലീസ് നടപടി സ്വീകരിച്ചത് ക്ഷേത്രങ്ങളിലെ മോഷണം കൂടാതെ അങ്ങാടിപ്പുറത്തു നിന്നും അന്യ സംസ്ഥാന തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് കയറി മൊബൈൽ ഫോണുകളും ലത്തീഫ് മോഷ്ടിച്ചെടുത്തിട്ടുണ്ട് ജയിൽ ശിക്ഷ കഴിഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപാണ് ഇയാൾ പുറത്തിറങ്ങിയത് ഇതിനിടെയാണ് വീണ്ടും മോഷണക്കേസിൽ പിടിയിലായിരിക്കുന്നത്